നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങൾക്ക് തൊഴിൽ വേണം, കോവിഡ് രോഗമൊന്നു മാറി കുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പോകണം, കടക്കാർക്ക് ബുദ്ധിമുട്ടും ശല്യവുമില്ലാതെ കഴിഞ്ഞ 2 വർഷമായി അവർ തകർന്നു കിടക്കുന്ന ജീവിതത്തിൽ നിന്ന് മാറി ഒന്ന് കച്ചവടം നടക്കണം, കടബാധ്യതയുള്ളവർക്ക് ഏതെങ്കിലും തൊഴിലിന് പോയി ബാങ്കിലെ കടബാധ്യതകൾ അടച്ചു തീർക്കണം, ബാക്കിയുള്ള മനുഷ്യർക്കാകെ ഒരു മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം, പ്രായപൂർത്തി ഒരുപാട് പ്രായമായ നമ്മുടെ വീട്ടിലേക്ക് ആളുകൾക്ക് ഈ കോവിഡ് ഒഴിഞ്ഞുപോയ ഒരു മനഃശാന്തിയിലൊന്ന് ജീവിക്കാൻ പറ്റണം, ഏറ്റവും ഉറ്റവരും പ്രിയപ്പെട്ടവരും മരണപ്പെട്ടു പോയവർക്ക് അത്തരമൊരു ചിന്തയിൽ നിന്നൊരു മോചനം വേണം. ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങളുടെ പൊതുവിൽ ഇന്നത്തെ ആവശ്യം. പക്ഷേ തൃശ്ശൂർ മേയർക്ക് ഇതൊന്നുമല്ല പ്രശ്നം, സല്യൂട്ട് വേണം. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും മന്ത്രിമാരുടെ കൂടെയും എം എൽ എമാരുടെ കൂടെയൊക്കെ പോകുമ്പോൾ ഇവർ കടന്നു പോയി കഴിഞ്ഞാൽ മന്ത്രിക്കൊക്കെ സല്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എം എൽ എക്കും ചെയ്യുന്നുണ്ട്, എം പിക്കും ചെയ്യുന്നുണ്ട്. എന്നെ കണ്ടാൽ ഇവർ എന്നെ സല്യൂട്ട് ചെയ്യുക എന്ന് മാത്രമല്ല, എന്നെ കണ്ടാൽ അവർ തിരിഞ്ഞു നോക്കും. സല്യൂട്ട് അടിക്കണം പോലീസുകാർ, കാല് പൊക്കി ഉയർത്തി കൈകൾ മേളിലേക്ക് ഉയർത്തി അദ്ദേഹം പോകുന്ന വഴികളിൽ നിന്ന് ആഞ്ഞാഞ്ഞ് പോലീസുകാർ സല്യൂട്ട് അടിക്കണം. അതിപ്പോൾ പോലീസുകാർ ചെയ്യുന്നില്ല. സാറേ, നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊരു പാണ്ടിലോറി നിറച്ച് സല്യൂട്ട് ഞെറക്കിയാലോ തൃശ്ശൂരേക്ക്? സത്യം പറഞ്ഞാൽ അല്പം ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കൊടപിടിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ് ഇത്തരം ചില പ്രതിഭാസങ്ങൾ. പാർട്ടി മാറാനും പദവി നേടിയെടുക്കാനും ഉളുപ്പില്ലാത്തവരിൽ നിന്ന് ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ പദവികൾ മനുഷ്യർക്ക് വല്ലാതെ ലഹരിയായി പോകാറുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്ന് തോന്നിപ്പോകാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിയും പൗരന്മാരുമാണ്. ഭരണഘടനയിൽ പൗരനാണ്, സിറ്റിസൺ, പ്രജയല്ല. അത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. പ്രജ എന്ന് പറയുമ്പോൾ പഞ്ചപുച്ഛമടക്കി എല്ലാം സ്വീകരിച്ച് നിൽക്കാൻ പറയുമ്പോൾ ഇരിക്കുകയും ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുകയും കിടക്കാൻ പറയുമ്പോൾ നക്കുകയും ചെയ്യുന്നൊരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. അതൊക്കെ മാറി, ഇവിടെ സിറ്റിസണാണ്. അവന് ഒരു പൗരനെന്നുള്ള നിലയിലുള്ള അവകാശമുണ്ട്, അവന് മുഖമുണ്ട്, ശബ്ദമുണ്ട്, ചിന്തയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നഗരസഭയുടെ ഒക്കെ പിതാവും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെയാണ് ഈ പറയുന്ന പദവികൾ വഹിക്കുന്നവർ. അവർ നേരത്തെ ആ പദവിക്ക് ഉചിതരല്ലെങ്കിലും മേയറായി കഴിയുമ്പോഴെങ്കിലും ആ കസേരയോളം ഒന്ന് ഉയരേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ പരാതി, തൃശ്ശൂർ നഗരത്തിന് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും. പക്ഷേ തുല്യം തുല്യം വന്നപ്പോൾ ഒരിമ്മണി ഒന്നിൻ്റെ വെളിച്ചത്തിൽ ഒരു പാർട്ടിയിൽ നിന്നും ചാടി സ്വതന്ത്രനായി മത്സരിച്ച് തുച്ഛമായ വോട്ട് കിട്ടി കടന്നുകൂടിയതോടെ ഈ പറയുന്ന ഒത്തു കിട്ടിയതുകൊണ്ട് അങ്ങ് ആയിക്കഴിഞ്ഞപ്പോൾ പിന്നിനി അദ്ദേഹത്തിന് വേണ്ടത് സല്യൂട്ടാണ്. വേണമെങ്കിൽ സാറേ പോലീസുകാരെ കൊണ്ട് തന്നെ ജയിക്കണമെന്നുണ്ടോ? നമുക്കൊരു തച്ചിന് സാറ് പോകുന്ന വഴിയിലൊക്കെ ആളുകളെ നിർത്തി സല്യൂട്ട് ചെയ്താൽ സന്തോഷമാകുമോ? സത്യം പറഞ്ഞാൽ ഈ സല്യൂട്ടെന്ന ആശയം തുടങ്ങുന്നത് തന്നെ ഈ പ്രവാചകൻ്റെ സലാം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നിന്നാണ്. പരസ്പരം കാണുമ്പോൾ സലാം പറയാറുണ്ട്. അങ്ങനെ സലാം പറയുമ്പോൾ ചിലപ്പോൾ കൈകൾ ഉയർത്താറുണ്ട്. ഇങ്ങനെ ഒരു കൈകൾ ഉയർത്തി സലാം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ കൈകൾ ചേർത്ത് പിടിക്കാറുണ്ട്. യൂറോപ്പിലാണെങ്കിൽ പരസ്പരം കാണുമ്പോൾ കൈകൾ ഇങ്ങനെ വിടർത്തി കാണിക്കുമായിരുന്നു പണ്ട്. ഇങ്ങനെ കാണിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കയ്യിൽ ആയുധമൊന്നുമില്ല, വളരെ സ്വതന്ത്രരാണ്, നിർഭയരാണ്, എന്നെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്ന രീതിയാണ്. ഇത് രണ്ടും കൂടി സംയോജിച്ചാണ് ഈ സല്യൂട്ട് എന്ന് പറയുന്ന സംഗതി ഉണ്ടായത്. പണ്ട് സല്യൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ അടിക്കുന്ന ആളും തിരിച്ചടിക്കണം എന്ന് പറഞ്ഞാൽ എനിക്കൊരാൾ സല്യൂട്ട് ചെയ്താൽ ഞാനും തിരിച്ച് സല്യൂട്ട് ചെയ്താൽ സല്യൂട്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന പോലെ. പിന്നെ അസൗകര്യങ്ങളും മറ്റുള്ള പല കാര്യങ്ങളും ഒക്കെ മാനിച്ച് അങ്ങനെ ആരും ചെയ്യാറില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി തിരിച്ച് ഇങ്ങനൊന്ന് കാണിക്കുന്നത്. അതുപോലെ നമ്മൾ സ്വാതന്ത്ര്യദിനത്തിനും അത്തരം സന്ദർഭങ്ങളിലൊക്കെ പരേഡ് സ്വീകരിക്കുമ്പോൾ, നമ്മൾ സല്യൂട്ട് സ്വീകരിക്കുമ്പോൾ അവിടെ നമ്മൾ ഈ നിൽക്കുന്നവരും കൈകൾ ഉയർത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. പ്രത്യഭിവാദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ മേയർ സാറേ, പോലീസുകാരൊക്കെ വെയിലത്തിങ്ങനെ ഉണങ്ങി വരണ്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ അവർ സല്യൂട്ട് അടിച്ചാൽ അതിൻ്റെ ശരിയായ രീതി അനുസരിച്ച് സാറും കാറ് നിർത്തി സല്യൂട്ട് അടിക്കണം. അപ്പോൾ സാറിന് കോർപ്പറേഷൻ ഓഫീസിൽ എത്താൻ പറ്റത്തില്ല. ഓരോ സ്ഥലത്തും ഇറങ്ങി സല്യൂട്ട് അടിച്ചടിച്ച് പോകുമ്പോൾ സാറിന് പ്രായമൊക്കെ ആയാളല്ലേ, അത് വലിയ ബുദ്ധിമുട്ടാവും. ഏതായാലും ഇങ്ങനെ പണ്ട് ബോംബെയിൽ ഒരു ബ്രിട്ടീഷിൻ്റെ സൈന്യം വന്നപ്പോൾ അവർക്കൊരു പോലീസുകാരൻ സല്യൂട്ട് അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിലെ ഒരു DYSP 10,000 വട്ടം സല്യൂട്ട് അടിക്കാൻ ആവശ്യപ്പെട്ടു. ഒരു
എംപോസിഷൻ എന്നോണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തലയിൽ ആൾ താമസം ഉണ്ടായിരുന്ന ഒരു കമ്മീഷണർ ചോദിച്ചടാ കഴുതേ, നീ 10,000 വട്ടം സല്യൂട്ട് അടിപ്പിക്കുമ്പോൾ ആ സല്യൂട്ടിൻ്റെ മര്യാദയും പ്രോട്ടോക്കോളും അനുസരിച്ച് തിരിച്ച് നീയും 10,000 വട്ടം അടിക്കണ്ടേ? അപ്പോൾ അങ്ങനെ ആ ഉത്തരവ് പിൻവലിച്ചു. ഏതാണ്ട് 1 മുതൽ 30 വരെയുള്ള പ്രോട്ടോക്കോൾ പ്രകാരം നമ്മളിതിനകത്ത് സല്യൂട്ട് അടിക്കേണ്ട ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. 1-ാമത്തെ ആൾ രാഷ്ട്രപതിയാണ്, പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയാണ്, പിന്നീട് പ്രധാനമന്ത്രിയാണ്, അങ്ങനെ തുടങ്ങി 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 MLA വരെ, അല്ലെങ്കിൽ അതിന് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് കളക്ടർ, ഇങ്ങനെ 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 താഴോട്ട് വരുന്നു. ഈ നഗരപിതാവിൻ്റെ അധികാര സ്ഥാനത്തായി ഏതെങ്കിലും പരിപാടിയിൽ ഔദ്യോഗികമായി ഇരിക്കുന്ന വേളയിൽ, ഇപ്പോൾ നഗരസഭാ കേന്ദ്രത്തിൽ അദ്ദേഹം ഈ മീറ്റിംഗ് നടത്തുന്ന വേളയിലോ അധ്യക്ഷനായിരിക്കുന്ന സമയത്തോ ഒക്കെ ചെല്ലുന്ന സമയത്ത് സല്യൂട്ട് അടിക്കാം. അല്ലാതെ യാത്രാവേളയിൽ റോഡിലൂടെ എല്ലാം പോകുമ്പോൾ സല്യൂട്ട് അടിക്കാനൊന്നും പ്രോട്ടോക്കോളിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു നിബന്ധനയുമില്ല. ഇനി അത് മാത്രമല്ല, വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ അഭിവാദ്യം അല്ലെങ്കിൽ ഈ പറയുന്ന സല്യൂട്ടെന്നൊക്കെ പറയുന്നത് ആളുകൾ അറിഞ്ഞ് ബഹുമാനാദരം കൊണ്ട് നൽകേണ്ടത് കൂടിയാണ്. ചിലരെ കണ്ടാൽ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോവും, ചിലരെ കണ്ടാൽ നമ്മൾ അറിയാതെ കൈപൊക്കി പോവും, സല്യൂട്ട് ചെയ്തു പോവും. അത് അവരുടെ ഒക്കെ ഒരു ക്വാളിറ്റിയും അതിലൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ അത്തരം സംഗതികൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ സന്ദർഭങ്ങളിൽ ഈ സല്യൂട്ട് കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്ന് മാത്രവുമല്ല, ഈ സല്യൂട്ട് എന്ന് പറയുന്ന ഒരു സംഗതി സത്യം പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വല്ലാത്ത ഒബീഡിയൻസിൻ്റെ ഒരു അടയാളം കൂടിയാണ്. പക്ഷേ അവിടെ അതിനൊരു മാന്യത വരുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സല്യൂട്ട് ചെയ്യുമ്പോഴാണ്. ഒരുപക്ഷെ താങ്കളുടെ പേര് ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡ്സിൽ വരും. എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ മേയർമാരിൽ ആദ്യമായി എനിക്ക് സല്യൂട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയ മേയർ പദവി, അല്ലെങ്കിൽ ആ മേയർ പോസ്റ്റ് താങ്കൾക്കായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പരിശോധിക്കണം, കാരണം ഇനി അതിന് മുമ്പ് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ, അവരാരെങ്കിലും കേസിന് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഏറ്റവും നല്ലൊരു ഭരണാധികാരി എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം കാര്യങ്ങളെ വളരെ തന്ത്രപരമായി തിരിച്ചറിയുകയും, അല്ലെങ്കിൽ ഇത്തരം മനസ്സിനുള്ളിലെ വികലമായ മനോരോഗങ്ങൾ മാറ്റി തൻ്റെ പദവിക്കനുസരിച്ച് കിട്ടിയ ഒരു അവസരം, അങ്ങക്ക് കിട്ടിയ ഒരു പക്ഷേ ആദ്യാവസാനമായി കിട്ടിയ ഒരു അവസരമാണ് ഈ മേയർ പദവി എന്ന് പറയുന്നത്. അങ്ങ് മത്സരിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കിട്ടിയ ഒരു പദവിയിൽ അഹങ്കരിക്കാതെ ആളുകൾക്ക് കഴിയുന്ന നന്മയൊക്കെ ചെയ്ത് സല്യൂട്ടൊക്കെ ഇച്ചിരി കുറഞ്ഞിരുന്നാലും കാര്യങ്ങൾ ചെയ്തിട്ട് അവരുടെ ഹൃദയത്തിൻ്റെ സല്യൂട്ട് ഏറ്റുവാങ്ങണം. പിന്നെ സല്യൂട്ട് കിട്ടണമെങ്കിലുള്ള വേറൊരു മാർഗം എന്ന് പറയുന്നത് ഡെഡ് ബോഡിയെ കാണുമ്പോഴാണ്. മരിച്ചു കഴിഞ്ഞ് സല്യൂട്ട് കിട്ടിയിട്ട് എന്തോ കാര്യം സാർ. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ സന്തോഷം എന്ന് മാത്രവുമല്ല, ആരെങ്കിലും ചെയ്താൽ തന്നെ അതിൻ്റെ കാര്യം ഇല്ല എന്ന് പറയേണ്ട ഒരു കാലം കൂടിയാണിത്. പണ്ട് എന്നോടൊരിക്കൽ അലക്സാണ്ടർ ജേക്കബ് സാറ് പറഞ്ഞൊരു കഥ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഈ PTC പോലീസ് ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പളായിട്ട് പോകുമ്പോൾ താഴെ SI സെലക്ഷൻ കിട്ടി വന്നിരിക്കുന്ന ആളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഒരാളാണ്. അദ്ദേഹം നേരെ, എനിക്ക് തോന്നുന്നത് ആൻ്റണി എന്നങ്ങാണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്, കുറേ കാലമായ കഥ പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കുശലാന്വേഷണമൊക്കെ നടത്തി അതിനുശേഷം വേദിയിൽ കയറി പ്രസംഗിച്ചു. അപ്പോൾ ആരോ പരാതി കൊടുത്തു, ഇങ്ങനെ പോലീസുകാരനോട് പോലീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സന്തോഷം പങ്കുവെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ DGP പുള്ളി പറഞ്ഞു, ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്, ഒരു ബെഞ്ചിലിരുന്ന് കളിച്ചവരാണ്. അപ്പോൾ പുള്ളി അവനെ കാണുമ്പോൾ, എനിക്ക് അവനോട് എന്ന് കുശലം ചോദിച്ചില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാവുമോ? ആദ്യം ഒരു മനുഷ്യനായിട്ട് വേണ്ടേ പിന്നെ ഒരു പോലീസ് ഓഫീസർ ആവാൻ? അദ്ദേഹം തിരിച്ച് അലക്സാണ്ടർ ജേക്കബ് സാറിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ അദ്ദേഹം ഒരിക്കൽ, അദ്ദേഹം കമാൻഡൻ്റായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി പാറാവുകാരൻ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിനോടും ഇതുപോലെ കുശലവും വിശേഷവും അന്വേഷണവും പറഞ്ഞു, അത്ര സ്നേഹമസൃണമായ പെരുമാറ്റം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒരു വേറൊരിടത്ത് അദ്ദേഹം പോലീസ് ഓഫീസറായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആങ്ങളയാണ് പാറാവുകാരൻ, അമ്മാവനാണ്. അപ്പോൾ പറഞ്ഞ, അമ്മാവ ഇത് എന്നെ ഇങ്ങനെയൊന്നും കാണുമ്പോൾ വലുതായിട്ട് സല്യൂട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞ പറഞ്ഞ അതൊക്കെ വീട്ടിൽ വരുമ്പം മതി, അമ്മാവനും മരുമോനും ഒക്കെ, ഇവിടെ ഔദ്യോഗിക കൃത്യനിർവഹണമാണ്, ഞാൻ നിന്നെ കാണുമ്പോൾ സല്യൂട്ട് അടിച്ചില്ലെങ്കിൽ അതിൻ്റെ പടം എടുത്ത് അയച്ചു കൊടുത്താൽ എനിക്കെതിരെ അച്ചടക്ക നടപടി വരുമെന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ, ചെറുതാകണം സാർ വലുതാകാൻ വേണ്ടി, വിനയം കൊണ്ട് ചെറുതാകണം, നന്മ കൊണ്ട് ചെറുതാകണം, അല്ലാതെ ഇത്തരം ബഹുമതികളും പിന്നെ സല്യൂട്ടും ഒന്നും നമ്മൾ പിടിച്ചു വാങ്ങേണ്ടതല്ല. പിന്നെ വലിയ വലിയ മനുഷ്യരായിട്ടുള്ള ചില ആളുകൾ കാണിച്ചു തന്നതിൽ ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ പണ്ട് KRUNAKARAN മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ VC ആയിരുന്ന സുകുമാരൻ നായർ സാർ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു PhD കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ PhD കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ സമയത്ത് ജയലളിതയോ മറ്റോ അവിടെ 2-3 PhD ഒക്കെ വാങ്ങിച്ച് ഇരിക്കുന്ന സമയമാണ്, കേസും ഒക്കെ ആയിട്ട്. അപ്പോൾ കരുണാകരൻ അദ്ദേഹത്തോട് പറഞ്ഞ്, എൻ്റെ കയ്യിൽ ആകെയുള്ളത് 7-ാം ക്ലാസ്സാണ്, അതെത്ര വലിച്ചു നീട്ടിയാലും
ആ ഏഴെന്നുള്ളതൊന്ന് നിവർന്നു വരുമെന്നേ ഉള്ളൂ, അല്ലാതെ ഡോക്ടറേറ്റിൻ്റെ ഒന്നും കാര്യമില്ല എന്ന് പറഞ്ഞു വിട്ടു. ഇതുപോലെ തന്നെ മറ്റൊരാൾ നമ്മുടെ ഈ കെ നയനാർ സാറിൻ്റെ അടുത്ത് ചെന്ന് ഇതുപോലെ ചോദിച്ചതിന് സാക്ഷിയായ ഒരാൾ എന്നോട് പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുന്നു. അവിടെ ചെന്ന് ചോദിച്ചപ്പം നയനാർ തിരിച്ച് ചോദിച്ചു, ഡോ ഈ പി എച്ച് ഡി എങ്ങനെയാണോ, ഉണ്ട പോലിരിക്കുമോ, പുഴുങ്ങി തിന്നാവോ എന്ന് ചോദിച്ചു. അത് നയനാർക്ക് മാത്രം ചോദിക്കാൻ കഴിയുന്ന ഒരവകാശത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അവരൊക്കെ ഈ പറയുന്ന തേരെ കയറ്റലും വീലെ കയറ്റലും അല്ലെങ്കിൽ അതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതൊന്നും ഓർക്കാതെ അതിൽ നിന്നും മാറി നിന്നവരാണ്. നമ്മൾ പോലീസുകാരോട് മാന്യമായി പെരുമാറുകയും നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ഐഡൻറ്റിറ്റിയും ഒക്കെ ബോധ്യപ്പെട്ടാൽ അവരറിയാതെ തന്നെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ അറിയാതെ വന്നുകൊള്ളും. അതിന് പ്രോട്ടോക്കോളൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇനി ഈ റോഡിൽ നിൽക്കുന്ന പോലീസുകാരെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അവരുടെ നിപ്പ് കണ്ടാൽ മനുഷ്യനായിട്ടുള്ളവർക്ക് സങ്കടം തോന്നും. രാവിലെ മുതൽ വെയിലും കൊണ്ട് എല്ലാവരും ശീതീകരിച്ച കാറിനകത്ത് മനോഹരമായി ഇങ്ങനെ പോകുമ്പോൾ അവിടെ അല്പസമയം ട്രാഫിക്കിൽ കുടുങ്ങിക്കിടന്നാൽ വല്ലാതെ ദേഷ്യം വന്ന് കുരു പൊട്ടിയൊലിക്കുന്ന കാലത്ത് രാവിലെ മുതൽ ഉച്ചവരെ മനുഷ്യരായിട്ടുള്ള അവർ ഈ പറയുന്ന ഗതാഗത നിയന്ത്രണത്തിനും പിന്നെ അനുശോചന സമ്മേളനത്തിനും ശവദാഹ ചടങ്ങിനും എല്ലാമായി ക്യൂ നിന്ന് പൊടിയും കയറി, നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ ഉണക്കമീന് പിന്നെയും കുറച്ചുകൂടി ജലാംശം അതിൻ്റെ ശരീരത്തുണ്ടാവും, അതുപോലെ നിൽക്കുന്നവർ അവർ താങ്കളെ നോക്കി ചിരിക്കുന്നു എന്നൊക്കെ താങ്കൾക്ക് തോന്നുന്നെങ്കിൽ അത് ചിരിക്കുന്നതല്ല, വെയിൽ കൊണ്ട് അവരുടെ ചുണ്ടിങ്ങനെ രണ്ടായിട്ട് പിളർന്നിട്ട് ഇങ്ങനെ പണ്ട് ഏതോ ഒരു മിമിക്രിയിൽ പറഞ്ഞതുപോലെ ആ മുഖം മോഹൻലാലിൻ്റെ കൂട്ടിരിക്കുമല്ല സാർ, ആന അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചവിട്ടിയപ്പം വാ പ്ലിങ്ങിപ്പോയതാ സാർ, അതുകൊണ്ട് മോഹൻലാലിനെ പോലെ തോന്നുകയാണെന്ന് പറഞ്ഞതുപോലെ അവത്തുങ്ങൾ ചൂടുകൊണ്ടെങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ആ പാവങ്ങളെ കൊണ്ട് ഇതൊന്ന് പൊക്കി അടിപ്പിക്കുമ്പോൾ എ സിയിൽ പോകുന്ന താങ്കൾക്ക് എന്ത് സുഖം കിട്ടാനാ സാർ? ദയവായി ക്ഷമിക്കണം. ഈ കിട്ടുന്ന കാലയളവിൽ ഈ പദവി ദൈവം തന്ന ഒരു മഹത്തായ കാര്യമായി കണ്ട് അതുകൊണ്ട് ആളുകൾക്ക് നന്മ ചെയ്യാനായി ശ്രമിക്കണം. അപ്പോൾ ഒരു തവണ മാത്രമല്ല, അങ്ങയുടെ കാലഘട്ടത്തെ എല്ലാ കാലത്തും തൃശ്ശൂരിലെ ജനങ്ങൾ സല്യൂട്ട് ചെയ്യും.